subscribe now and press the bell icon. Never miss an update. ബൈ ദ പീപ്പിൾ ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് കോമൺ മാൻ. സാധാരണക്കാരന്റെ ശക്തിയെ വില കുറച്ച് കാണരുത്. 2013 ചെന്നൈ എക്സ്പ്രസ് എന്ന സിനിമയിലെ ഷാരൂഖ് ഖാന്റെ പ്രശസ്തമായ ഡയലോഗാണിത്. ആസാമിൽ സാധാരണക്കാരനായ ജാദവ് പേയങ് എന്ന മനുഷ്യൻ തന്റെ 17 തരിശു ഭൂമിയിൽ വൃക്ഷത്തൈകൾ നടാൻ തുടങ്ങിയതാണ്. 30 അദ്ദേഹം ഈ നടൽ പ്രക്രിയ തുടർന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ 47 1360 acres വലിപ്പമുള്ള നിബിഡ വനമായി അത് രൂപാന്തരപ്പെട്ടുവെന്ന് മാത്രമല്ല, കാണ്ടാമൃഗം, പുലി, മാൻ, കുരങ്ങ്, ആന തുടങ്ങിയ മൃഗങ്ങളുടെയും മറ്റു വൈവിധ്യമാർന്ന പക്ഷികളുടെയും ആവാസ കേന്ദ്രമായി തീർന്നിരിക്കുന്നു. ഭോപ്പാലിൽ നിന്നുള്ള രാജേഷ് സാക്കറ എന്ന ചായക്കടക്കാരൻ SBI അക്കൗണ്ടിൽ നിന്നും ബാങ്കുകാർ 9200 മുൻകൂർ അറിയിപ്പില്ലാതെ പിൻവലിച്ചപ്പോൾ രാജേഷ് പലതവണ പരാതിയുമായി സമീപിച്ചു. ബാങ്കുകാർ കുലുങ്ങിയില്ല. ഈ സാധാരണ മനുഷ്യന് ബാങ്കിനെതിരെ കേസ് വാദിക്കാനുള്ള വക്കീലിനെ സ്വന്തമാക്കാൻ പണമുണ്ടായിരുന്നില്ല. എന്നാൽ സ്വന്തമായി ഉപഭോക്തൃ കോടതിയിൽ കേസ് വാദിച്ച് ജയിച്ച് അദ്ദേഹം നഷ്ടപരിഹാരം നേടിയെടുത്തു. 2013 അഴിമതിക്കെതിരെ തെരുവിലിറങ്ങി സമരം നയിച്ച ഒരു സാധാരണക്കാരൻ ഇന്ന് ഡൽഹി മുഖ്യമന്ത്രി കസേരയിലുണ്ട്. അരവിന്ദ് കേജ്രിവാൾ ടാക്സ് ഓഫീസിലെ തന്റെ ജോലി രാജിവെച്ചാണ് കേജ്രിവാൾ എന്ന പൊതുപ്രവർത്തകൻ ജനസേവനത്തിന് ഇറങ്ങിയത്. ഡൽഹിയിലെ അവഗണിക്കപ്പെട്ട് കഴിയുന്ന തൂപ്പുകാരുടെ ആയുധമായ ചൂലാണ് അദ്ദേഹം തന്റെ പാർട്ടിയായ ആം ആദ്മിയുടെ ചിഹ്നമായി തിരഞ്ഞെടുത്തത്. 2015 നിയമസഭാ ഇലക്ഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഭാവത്തെ നിഷ്പ്രഭമാക്കി 70 നിയമസഭാ സീറ്റിലെ 67 അദ്ദേഹത്തിന്റെ സാധാരണക്കാരുടെ പാർട്ടി സ്വന്തമാക്കി ശക്തി തെളിയിച്ചു. ഹിന്ദി ഹൃദയഭൂമിയിലെ BJPയുടെ അഹങ്കാരത്തിനും അപ്രമാദിത്വത്തിനും തിരിച്ചടി നൽകിയത് സാധാരണ ജനങ്ങളാണ്. ജനാധിപത്യത്തിന്റെ ശക്തി വ്യക്തിയിലല്ല, ജനങ്ങളിലാണെന്ന് തെളിയിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലം. കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. രാഷ്ട്രീയത്തെക്കുറിച്ച് ഒട്ടേറെ കാര്യങ്ങൾ 2014 തിരഞ്ഞെടുപ്പ് എന്നെ പഠിപ്പിച്ചു. വിനയമാണ് ഏറ്റവും വലിയ മൂല്യമെന്നും രാജ്യത്തെ ജനങ്ങളാണ് എല്ലാറ്റിനും മുകളിലെന്നും ഞാൻ മനസ്സിലാക്കി. അധികാരത്തിന്റെ അഹങ്കാരം ഭരണാധികാരിയുടെ അന്ത്യമാകുമെന്ന് ഞാൻ മോദിയെ കണ്ടുപഠിച്ചു. സാധാരണക്കാരന്റെ നട്ടലൊടിച്ച നോട്ടു നിരോധനം, GST നടപ്പിലാക്കിയ പാകപ്പിഴകൾ, വികസനത്തെ മുരടിപ്പിക്കുന്ന വർഗീയ അജണ്ട, കർഷകരുടെയും ദളിതരുടെയും ആദിവാസികളുടെയും പ്രശ്നങ്ങളോടുള്ള അവഗണന, ഇന്ധനവില വർധനവ്, നിത്യ ഉപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം, തൊഴിലില്ലായ്മ, അങ്ങനെ പോകുന്നു BJPക്കും മോദിക്കും പ്രഹരമേൽപ്പിച്ച പരാജയത്തിന്റെ കാരണങ്ങൾ. ദാവീദും ഗോലിയാത്തും. അജാനുബാഹുവായ ഗോലിയാത്ത് എന്ന യോദ്ധാവിന് നന്നേ ചെറിയ ദാവീദ് എന്ന ആട്ടിടയന് മുന്നിൽ എങ്ങനെയാണ് അടി തെറ്റിയതെന്ന കഥ ബൈബിളിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഉയരം കൂടുന്തോറും കാഴ്ചയ്ക്ക് മങ്ങലേൽക്കുമെന്ന ശാരീരിക വൈകല്യം ഗോലിയാത്തിന് ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടാണ് തന്റെ പ്രതിയോഗിയായ ദാവീദിനെ തന്റെ അടുത്തേക്ക് മല്ലയുദ്ധത്തിനായി അദ്ദേഹം വിളിച്ചത്. എന്നാൽ ദാവീദാകട്ടെ വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാൻ ഉപയോഗിച്ചിരുന്ന കവണി കൊണ്ട് ഗോലിയാത്തിന്റെ മർമ്മസ്ഥാനത്തേക്ക് ഉന്നം വെച്ച് അയാളെ വീഴ്ത്തുകയാണ്. ഗോലിയാത്തിനെ പോലെ അധികാരത്തിന്റെ ഉയരം കൂടിയപ്പോൾ മോദിക്കും അമിത്ഷായ്ക്കും തിമിരം ബാധിച്ചിരിക്കണം. സാധാരണക്കാരന്റെ പ്രശ്നങ്ങളെ വിലക്കെടുക്കാൻ കഴിയാത്ത വിധം അഹങ്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും പ്രണേതാക്കളായി അവർ മാറി. കോർപ്പറേറ്റുകളുടെ പ്രിയ തോഴരായി മാറിയ BJP നേതാക്കൾ കർഷക സമരത്തിന് നേരെ കണ്ണടച്ചു. വർഗീയതയുടെ വിഷം ചീറ്റുന്ന മതവിഷയങ്ങളെ കൊണ്ട് വികസനത്തിന്റെ വിധ്വംസകരായി അവർ മാറി. കർഷക ഇന്ത്യ, സാധാരണക്കാർ ദുരിതമനുഭവിക്കുന്ന നാട് തകർന്നു പോവുകയില്ലേ എന്ന EO സോഖിയുടെ ചോദ്യം ഇന്ത്യൻ കർഷക മേഖലയിലെ തകർച്ചയിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയുടെ 17% കർഷക മേഖലയിലെ വരുമാനമാണ്. എന്നാൽ വരൾച്ച, വിളവുകളുടെ മൂല്യത്തകർച്ച, പെരുകുന്ന കർഷക കടങ്ങൾ എന്നിവ കൊണ്ട് പൊറുതിമുട്ടിയ കർഷകർ ഇന്ന് ആത്മഹത്യാ മുനമ്പിലാണ്. 1995 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിൽ 300,000 കർഷകർ ആത്മഹത്യ ചെയ്തുവെന്ന് നാഷണൽ ക്രൈം ബ്യൂറോ റെക്കോർഡിന്റെ കണ്ടെത്തൽ. ഇന്ത്യയിലെ 52% കർഷക കുടുംബങ്ങളും കടക്കെണിയിലാണ്. ഈ വർഷം
നവംബർ 27-30 തീയതികളിൽ നടന്ന കർഷക സമരത്തിലെ മുറവിളി ഇങ്ങനെയായിരുന്നു. അയോധ്യയിലല്ല, കടം എഴുതിത്തള്ളലാണ് ഞങ്ങളുടെ ആവശ്യം. കർഷക സമരങ്ങളെ അവഗണിച്ച, സാധാരണക്കാരെ തിരസ്കരിച്ച BJP യുടെ ഭർമ്മസ്ഥാനത്തേക്കാണ് മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയും ഛത്തീസ്ഗഡിലെയും സാധാരണക്കാരായ വോട്ടർമാർ ഉന്നം വെച്ച് അവരെ വീഴ്ത്തിയത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കർഷകരെ കൂട്ടുപിടിച്ചാണ് കോൺഗ്രസ് ഈ സംസ്ഥാനങ്ങളിൽ തേരോട്ടം നടത്തിയതും. അധികാരത്തിലേറിയ ഉടൻ തന്നെ 2 ലക്ഷത്തോളം രൂപ വരെയുള്ള കർഷക കടങ്ങൾ എഴുതിത്തള്ളിക്കൊണ്ട് മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയും ഛത്തീസ്ഗഡിലെയും കോൺഗ്രസ് ഗവൺമെന്റുകൾ തങ്ങളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിച്ച് 2019 പൊതു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നാദി കുറിച്ചു കഴിഞ്ഞു. കോൺഗ്രസിന്റെ ചുവട് പിടിച്ച് ഇതര സംസ്ഥാനങ്ങളിലെ BJP ഗവൺമെന്റുകളും കർഷക കടങ്ങൾ എഴുതിത്തള്ളാൻ ഒരുങ്ങുന്നുവെന്നത് കർഷകരോടുള്ള രാഷ്ട്രീയ സമീപനത്തിന്റെ കാതലായ മാറ്റം തന്നെയാണ്. 2019 തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ മാനദണ്ഡം സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ തന്നെയാകുമെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ധാർഷ്ട്യത്തിന്റെ പടിയിറക്കം. ഈ അടുത്തിറങ്ങിയ വാൾസ്ട്രീറ്റ് ജേണലിലെ ഒരു തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: ദ ബെസ്റ്റ് ബോസസ് ആർ ഹ്യൂമബിൾ ബോസസ്. രാഷ്ട്രപിതാവായ ഗാന്ധിജി തന്നെയാണ് ഈ നേതൃത്വ ശൈലി കൊണ്ട് മുംബൈ നടന്ന വ്യക്തിത്വം. ഗാന്ധിജിയുടെ പിൻഗാമികൾ പലരും പിന്നീട് പലപ്പോഴായി ഈ വഴി തെറ്റി നടന്നിട്ടുണ്ട്. 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഏകാധിപത്യ നടപടികളിലൂടെ പ്രതിയോഗികളെയും ജനങ്ങളെയും അടിച്ചമർത്താൻ ശ്രമിച്ച് ധാർഷ്ട്യത്തിന്റെ ആൾരൂപമായി മാറിയ ഇന്ദിരാഗാന്ധി പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ അമ്പേ പരാജയപ്പെട്ട് പടിയിറങ്ങി. നേതൃത്വത്തിലുള്ളവർ തോറ്റുപോകാനുള്ള കാരണമായി ഡാനിയൽ ഗോൾമാൻ തന്റെ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു: മറ്റുള്ളവരെ കേൾക്കാതിരിക്കുകയും തങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കാതിരിക്കുകയും ചെയ്യുന്ന നേതൃത്വം തോറ്റുപോകും. അഹങ്കാരത്തിന്റെയും അധികാരഭ്രമത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും വേലിയേറ്റത്തിൽ പ്രതിയോഗികളെ വകവരുത്തുന്നതിലൂടെ, ഭിന്നസ്വരങ്ങൾക്ക് മുമ്പിൽ കാതടയ്ക്കുന്നതിലൂടെ പടിയിറക്കത്തിന്റെ സൂചനയാണ് മോദിയും BJP യും നമുക്ക് തരുന്നത്. ഈ വർഷം അമേരിക്കയിൽ നടന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയെ ബഹുദൂരം പിന്നിലാക്കി ഡെമോക്രാറ്റുകൾ സ്വന്തമാക്കിയ വിജയം ധാർഷ്ട്യത്തിന്റെയും ഏകാധിപത്യ പ്രവണതകളുടെയും പടിയിറക്കം തന്നെയാണ്. വ്യക്തിയല്ല, ജനമാണ് ജനാധിപത്യത്തിന്റെ മകുടമെന്നുള്ള തിരിച്ചറിവ് രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടാകട്ടെ. ഇന്ത്യയുടെ ഹൃദയം ഗ്രാമങ്ങളിലാണെന്നും സാധാരണക്കാരിലാണെന്നുമുള്ള ഗാന്ധി തത്വം നെഞ്ചിലേറ്റുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ പിറവിയെടുക്കട്ടെ. ജീവിത പ്രശ്നങ്ങൾക്ക് ജാതിയില്ലെന്ന കാഴ്ചപ്പാടാണ് മാനവികതയുടെ അടിസ്ഥാനം. മനുഷ്യത്വത്തിന്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന മതേതരത്വ രാഷ്ട്രീയവും വികസന രാഷ്ട്രീയവും 2019 പൊതു തിരഞ്ഞെടുപ്പിൽ വിജയഭേരി മുഴക്കട്ടെ. സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. നെവർ മിസ് ആൻ അപ്ഡേറ്റ്.